ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ ഉമ്മനുകളെ സത്യവിശ്വാസ വിശ്വാസിനികളെ അള്ളാഹു സുബഹാന ഉദാല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് മാത്രം ജീവിതത്തിൽ പകർത്താൻ തോഫീവ നൽകുമാറാവട്ടെ സഹോദരങ്ങളെ ഇന്നലെ നാം കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കണ്ണേർ ബാധിച്ചാൽ കണ്ണേർ ബാധിച്ചതിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് അതിനെ ബാത്തിലാക്കാനുള്ള അതിനെ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള പിന്നെ ആത്മീയമായിരിക്കുന്ന ചികിത്സ എന്താണ് അതിൻ്റെ പരിഹാരം എന്താണ് എന്നതാണ് ഇന്നത്തെ ജീ നമ്മളെ വിഷയം അപ്പോൾ കണ്ണീർ എന്നുള്ളത് സത്യം തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു താല സൂറത്ത് യൂസുഫിൽ പറഞ്ഞിട്ടുണ്ട് സൂറഫു യൂസുഫിൽ അള്ളാഹു സുബാനു താല അറുപത്തേഴാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ നോക്കുക അതെ ബഹുമാനപ്പെട്ട യഹൂബ് നബി അലി അലിസ്സലാം തങ്ങൾ തങ്ങളെ തങ്ങളുടെ മക്കളോട് പറഞ്ഞു നിങ്ങൾ കൊട്ടാരത്തിൽ ഒരേ കവാടത്തിൽ കൂടി കടക്കരുത് നിങ്ങൾ കൊട്ടാരത്തിൽ കടക്കുമ്പോൾ ചരിത്രം ദീർഘമാണ് അഹ്സൻ അൽ ഖസസ് എന്നാണ് അള്ളാഹു സുബാൻ വാല ഇതിനെ എടുത്തു ധരിച്ചത് പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ഏറ്റവും നല്ല ചരിത്രം കഥ എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച ഒരു സൂറത്താണ് ഏത് സൂറത്ത് യൂസഫ് ആ യൂസഫ് സൂറത്തിൽ അറുപത്തേഴാമത്തെ ആയത്തിൽ അല്ല പറയുന്നു യഹൂബ് നബി അലൈസ്ലാത്തുസ്സലാം മക്കളോട് പറയുന്നു നിങ്ങൾ മക്കളെ നിങ്ങൾ കൊട്ടാരത്തിലോ പതിനൊന്ന് മക്കളും കൂടി പോവാം നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഒരേ വാതിൽ കൂടി നിങ്ങൾ കടക്കാം പാടില്ല പിന്നെ വ്യത്യസ്ത കവാടങ്ങളിൽ കൂടി നിങ്ങൾ കടക്കേണ്ടതുണ്ട് എന്തിനാണ് ഒമാൽ മുത്തവക്കിരു അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയില്ല അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഏതായാലും എൻ്റെ സഹോദരന്മാരെ അതേ അള്ളാഹുവിന് മാത്രമാണ് അതിന് കഴിയുക എന്നാൽ അവരിൽ നിന്ന് എല്ലാം അവനിലേക്ക് ഞാൻ എല്ലാം വരമേൽപ്പിക്കുന്നു വരമേൽപ്പിക്കുന്നവർ ചെയ്യേണ്ടത് അവനിലേക്ക് തന്നെ വരമേൽപ്പിക്കേണ്ടതാണ് ആത്മാർത്ഥതയോടുകൂടെ വരമേൽപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് അഹൂബിൻ്റെ നബിയുടെ മക്കളെല്ലാം അതീവ സുന്ദരന്മാരായിരുന്നു യഹൂ അലൈഹി സ്വലാമിൻ്റെ മക്കൾ നല്ല ഇരുന്നു കാണാൻ നല്ല വണ്ടർഫുള്ളായിരുന്നു അവർ അവ അവരെല്ലാവരും ഒരേ വാതിൽ കൂടി കടന്നു പോകുമ്പോൾ എന്താകണം സംഭവിക്കുക വല്ല കണ്ണേറും പറ്റാൻ സാധ്യതയുണ്ട് അതെ ഒരേ ടെസ് കട്ടുള്ളതായിരിക്കുന്ന കുട്ടികൾ ഒരേ വാതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അത് തട്ടാൻ തട്ടാനിവിടെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു വാതിൽ കൂടി നിങ്ങൾ കൊട്ടാരത്തിൽ കടന്നു ചെല്ലരുത് എന്ന് യഹൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറഞ്ഞത് കാരണം കാരണം എൻ്റെ സഹോദരന്മാരെ അള്ളാഹു എന്തെങ്കിലും തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അത് തടയാൻ കഴിയില്ല അള്ളാഹു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ കഴിയുന്നതല്ല മാത്വത്തോ ലാമത്യലി മാനത്ത അള്ളാഹു ഉദ്ദേശിച്ചത് കൊടുക്കുക തന്നെ ചെയ്യും അവൻ തടഞ്ഞത് ആർക്ക് കൊടുക്കാനും സാധ്യമല്ല അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാൽ തടയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുൻകരുതൽ നടപടി നാം സ്വീകരിക്കേണ്ടതായിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട യഹൂബ് നബി അലൈഹി ഇസ്സലാം മക്കളോട് പറഞ്ഞു ഉപദേശത്തിൽ നിന്ന് മനസ്സിലാകാം എന്നാണ് യഹൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതിന് ചുരുക്കം ആയതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ കണ്ണേർ എന്നുള്ളത് യഥാർത്ഥം തന്നെയാണ് യഥാർത്ഥമായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള മുൻകരുതൽ എറുക്കണം എന്ന് യഹൂബ് നബി അലൈ ീസ്ലാം പറഞ്ഞതിൽ നിന്ന് അതേ റുആാൻ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് വരമേൽപ്പിക്കുന്നവരെല്ലാം ഏൽപ്പിക്കേണ്ടത് അല്ലോഹിനെ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു ആയതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ എന്നുള്ളത് യഥാർത്ഥം തന്നെയാണ് ഫക്കും ലേക്ക് എത്രയോ മനുഷ്യന്മാർ എത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് കണ്ണേർ കൊണ്ടിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ മിനിങ്ങളെ ഒട്ടകം ചട്ടിയിലാകുക അതും കണ്ണുകൊണ്ട് കൊണ്ട് ഒട്ടകം ഒട്ടകം ചട്ടിയിലാകുക എന്ന് പറഞ്ഞാൽ ഒട്ടതിൻ്റെ അറുക്കൽ അതായത് എന്തെങ്കിലും ആഫാത്ത് മുസീബത്ത് വരുന്നതും കണ്ണേർ കൊണ്ട് എന്നാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് സഹോദരന്മാരെ കണ്ണീറിനെ തൊട്ട് തടയുന്ന അതിനെ തടക്കാൻ പറ്റുന്ന വല്ല വല്ല മറുമരുന്നും ഉണ്ടോ ഉണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാരവരുടെ ഒരു കിതാബ് രേഖപ്പെടുത്തതും അതും തന്നെയാണ് അതുകൊണ്ട് കണ്ണീർ തട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കണ്ണീർ തട്ടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ സൗന്ദര്യ രംഗത്ത് അതുപോലെ തന്നെ അവർക്ക് വന്നുപെടുന്ന ഭയങ്ങൾ പേടികൾ എന്ന് മാത്രമല്ല ഉറക്കത്തിന് ഞെട്ടി ഉണരൽ അതുപോലെ തന്നെ കരച്ചൽ സ്വഭാവത്തെ ദൂഷ്യം ഇതൊക്കെ കണ്ണീർ കൊണ്ടുണ്ടാകാം അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഇപ്പം സുലാഹു അലഹു വസ്ലം ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ പഠിപ്പിക്കുന്നുണ്ട് ആയതുകൊണ്ട് കണ്ണീർ തട്ടിയാൽ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ബഹുമാനൻ നിറഞ്ഞ പണ്ഡിതന്മാർ അത് അവരൊരു കിതാബ് രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഇപ്പം സുലല്ലാഹു അരബി വസ്ലം തങ്ങൾ കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന മെഡിസിൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് എന്താണത് എന്താണ് أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ما شاء الله لا قوة إلا بالله ഇത് പതിവാക്കി ചൊല്ലുക നെഞ്ചത്ത് കൂതുക വെള്ളത്തിൽ ഊതി കുടിക്കുക റസൂലപ്പെട്ടിരിക്കുന്നു ഇത് കണ്ണത്തിൽ കണ്ണ് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് അപ്പോൾ എൻ്റെ സഹോദരന്മാരെ കണ്ണീർ ബാധിച്ചാൽ എന്താണ് കച്ചവടത്തിൽ കണ്ണീർ തട്ടലുണ്ട് അതുപോലെ തന്നെ ഭാര്യ ഭാര്യസന്ധാനങ്ങൾ കണ്ണീർ തട്ടലുണ്ട് ജോലിയിൽ തട്ടലുണ്ട് അതുപോലെ തന്നെ ഒരു ഒരാൾ നല്ല പ്രാസംഗികനാണ് ആരോ എന്തോ പറഞ്ഞതാണ് അവിടെയും കണ്ണീർ തട്ടലുണ്ട് സൗന്ദര്യത്തിൽ കണ്ണീർ തട്ടലുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സൈലബ് നൊഹനീ ഫ്രദി അല്ലാത്താലും ചരിത്രം പറഞ്ഞത് കണ്ടില്ലേ തുടക്കം ായിരുന്ന രൂപത്തിൽ ഏതെല്ലാം മനുഷ്യനും ബന്ധപ്പെടുന്ന മേഖലകളുണ്ടോ അതിലെല്ലാം കണ്ണീർ തട്ടുണ്ട് അപ്പോൾ കണ്ണീർ തട്ടിയാൽ കണ്ണീർ വാതയേറ്റാൽ എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നാണ് അതാണ് ഒന്നാമത് നബ്സുൾ അള്ളാഹു വലീസനെന്ന് നിങ്ങൾ പറഞ്ഞ ഈ വിഖർ ഇത് പതിവാക്കുവൻ്റെ മീനിങ് അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരെ എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് പണ്ഡിതന്മാർ അവിടെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഏഴുപട്ടം ഓതുക കണ്ണേരിൻ്റെ കണ്ണേറിൻ്റെ പ്രതിവിധി ഓരോ അവരവർക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ മിനിങ്ങൾ പരിശുദ്ധ ഖുർഹാൻ കൊണ്ട് ചികിത്സിക്കുക ഞാൻ പറഞ്ഞില്ല ഇന്നലെ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പോകുന്നു അതെ ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ ജനങ്ങൾക്ക് വൻ ഖുർആൻ മിനീങ്ങൾക്ക് ഇത് ശിഫയാണ് ശമനമാണ് അതുപോലെ തന്നെ അനുഗ്രഹമാണ് എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ പരിശുദ്ധ ഖുർആാന് മന്ത്രിച്ചിട്ടാണ് നമ്മളിവിടെ ചികിത്സിക്കുന്നത് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഏഴുവട്ടം മോതുക അതുപോലെ തന്നെ സൂറത്തുൽ ഫീൽ ഏഴുവട്ടം ഓതുക സൂറത്തുൽ കാഫിറൂൻ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ട് അതും ഏഴുവട്ടം ഓതുക സൂറത്തുൽ

മാഹുവില്ലാദിക്കുറുള്ള രണ്ടായിരത്തി ഏഴേഴ് പ്രാവശ്യം ഓതുകൊണ്ട് സുബാനുള്ള അതിലൊക്കെ കണ്ണേറിന് ഒരു ബന്ധമുള്ള വിഷയങ്ങളാണ് അവിടെ സംസാരിക്കുന്നത് എന്താണ് ഖഫറൂ ലൂന കബിയബുസ്വാരിൻ സത്യനിഷേധികൾ ഖുർആൻ കേൾക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് തങ്ങളെ അവർ ഒഴുതു വീഴാറാക്കുക തന്നെ ചെയ്യുന്നു നബിയെ തങ്ങൾ ഓതുന്ന ആ മധുരം അതുപോലെ തന്നെ തങ്ങളുടെ സൗന്ദര്യം തങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ട് കണ്ണിങ്ങനെ നട്ടു നോക്കിയിട്ട് കണ്ണ് കൊള്ളിക്കാൻ അത് കണ്ണ് തട്ടാനുള്ള എല്ലാ പ്രവർത്തനമൊറിച്ചുമായിരുന്നു നബിയേ തീർച്ചയായിട്ട് ഇവൻ ഭ്രാന്തൻ തന്നെയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു നബിയേ ഇതൊക്കെ ഖുർആാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ സുഹൃത്തുമായി ബന്ധം അതൊന്നും നമുക്ക് ചർച്ച വിഷയമല്ല ഏതായാലും എൻ്റെ മീനിങ്ങുകളെ കണ്ണേറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ഖുർആാൻ ലോക ജനതയ്ക്കുള്ള ഉദ്ബോധനമല്ലാത്ത മറ്റൊന്നുമല്ല എന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അപ്പം ഈ രണ്ട് ആയത്ത് ഏഴ് വട്ടം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫാത്തിഹ ഏഴ് സൂറത്തുൽ ഫീര് ഏഴ് സൂറത്തുൽ കാഫി റൂന ഏത് സൂറത്തുൽ ഏഴ് സൂറത്തുൽ ഫലക്കു സൂറത്തന്നാസ് ഏഴ് അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിലെ ഈ രണ്ട് ആയിരത്തി ഏഴ് പ്രാവശ്യം അതുപോലെ തന്നെ നേരത്തെ നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ശൈത്വാനി അതേമാഅ്മുല് ത്തോഅഅമ്മുല് അയില്ലഅമ്മ ഇല്ലാബില്ല എന്നതും ഏഴ് പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓതുമ്പോൾ വള്ളത്തിൽ ഊതുക ആ ഊതിയ വള്ളം കുടിക്കുക എന്നിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ചേർക്കുക അതായത് ഊതി ഊതിയ വെള്ളത്തിൽ ശുഭഹാനുള്ള നാം കുടിക്കണം അതുപോലെ തന്നെ ചായയിലും അതുപോലെ തന്നെ കഞ്ഞിയിലും പാചകത്തിലുമൊക്കെ അത് ചേർക്കാവുന്നതാണ് എന്ന് മാത്രമല്ല നമ്മൾ കുളിച്ച് ശരീരത്തിൽ സോപ്പൊക്കെ തെച്ച് കുളിച്ച് സോപ്പിൻ്റെ നുരക്കുകൾ പൂർണ്ണമായി ഒഴിവാക്കി അവസാനമായിട്ട് ഈ ഊതിയ വെള്ളം ശരീരത്തിൽ ഒഴുക്കുക തന്നെ ഒഴുക്കുക ശരീരത്തിലേക്ക് ഒഴിക്കുക അങ്ങനെ ഒഴിക്കിയാൽ ആ വെള്ളം എവിടെയെല്ലാം എത്തുമോ ആ ഭാഗത്തെല്ലാം കണ്ണീർ ബാധിക്കുകയില്ല വന്ന കണ്ണീർ പോവുകയും ഇനി വരാതിരിക്കും ായില്ലേ അതാ വന്ന കണ്ണീർ അവിടെ നിശിഥയാകുന്നുണ്ട് അതുപോലെ തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് കാവലാണ് എന്ന് മാത്തുക്കൾ അവരുടെ കിതാബ് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ രാവിലെ രാവിലെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ ഇത്തരം സൂഹത്ത് ഓതിയിട്ട് അതേ അവരെ തലയിൽ ഊതുന്നത് വളരെ നല്ലതാണ് ചുരുങ്ങിയതൊരു ഫാത്തിയെങ്കിലും ഫാത്തിയോ മെഹലാസും അവധത്തേനും ഓതിയിട്ട് അവരുടെ തലയിലൂതണം അപ്പം കണ്ണ് തട്ടുക എന്നുള്ളത് യഥാർത്ഥമാണ് എന്നാണ് ഇസലുഅലൈ വല്ല നിങ്ങൾ പഠിപ്പിച്ചത് അതിന് ധാരാളം തെളിവുകളുണ്ട് മീനിങ്ങുകൾ അപ്പോൾ എന്താണ് ഒന്നും കൂടി ചുരുക്കി പറയട്ടെ എന്താണ് കണ്ണ് മന്ത്രം അതിന് ആത്മീയമായിരുന്ന മെഡിസിൻ എന്താണെന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ എഴുവട്ടം അടുത്തൊരു വെള്ളം വെക്കണം എഴുവട്ടം ഒതുക്കുക ഓരോ ഓരോ സാത്യ തീരുമ്പോഴും അതിലേക്ക് ഇഷി ഇഷി നിഷിഫയാക്കണല്ലോ എന്ന് ആത്മാർത്ഥമായി കരുതിയിട്ട് നീ ഊതുക അങ്ങനെ സൂറത്തുൽ ഫീലി ഏഴുവട്ടം ഓതുക ഊതുക അതുപോലെ സൂറത്തുൽ കാഫിറൂൻ ഏഴുവട്ടം ഓതുക ഊതുക അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഏഴുവട്ടം ഓതുക ഊതുക മാർ ഫലകുന്നാസ് ഊതി ഊതുക എന്നിട്ട് സൂറത്തുൽ സൂഹത്തുൽ എന്നായത് ഏഴ് വട്ടം ഓതി ഓരോരോ ആയത്തും ഏഴ് വട്ടം ഓതിയിട്ട്

കഴിയുമെങ്കിൽ നൂറ്റി പതിനൊന്ന് സ്വലാത്ത് അറിയുന്ന സ്വലാത്ത് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് സ്വലാത്ത് ഓതി വെള്ളത്തിലൂതി ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക കുളിക്കുന്ന വെള്ളത്തിലേക്ക് ചേർക്കുക പാചകത്തിലും മൊത്തം ഉപയോഗിക്കുക അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുദോട് ഖുർആനു കൊണ്ട് അള്ളാഹു പറഞ്ഞതല്ലേ ഖുർആാന് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച് തന്നെ ഷിഫ ആയിട്ടാണ് മിനീങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് അതുകൊണ്ട് ഓരോരുത്തരും മിനീങ്ങളെ ഇത്തരം കണ്ണു തട്ടിയവനുണ്ടെങ്കിൽ ഇത്ര തട്ടാതിരിക്കാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുക അറഹമുറാഹിമീൻ അറുബ് സ്വീകരിക്കുറുമാറാവട്ടെ അറഹമുറാഹിമീന രാജാതിരാജന അലുഖുൽ മുലൂഖായ സാധുവാൻ്റെ വീടിൻ്റെ കാര്യം പറയുമ്പോൾ എത്രയോ ആളുകൾ അദാ സുബാന അള്ളാ അള്ളാഹു വരെ അള്ളാഹുബൻ ആടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ദുബ ചെയ്തവരുണ്ട് അർഹമുറ ഹിമീന റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ കപൂലാക്കണേ അള്ളാ സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാ ഇതോടുകൂടെ സഹോദരങ്ങളെ നിങ്ങളെ നല്ല മുറാദ് എൻ്റെ വാട്സപ്പ് വഴി അറിയിച്ചിട്ട് ഒരുപാട് ആളുകൾ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിഷമങ്ങളും പറയിച്ചിട്ട് വാട്സപ്പിൽ കൂടി അറിയിച്ചിട്ടുണ്ട് അതിന് കഴിവിൻ്റെ പരമാവധി ഞാൻ പരിഹാരം പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഷാഹു വല്ലതും സ്വീകരിക്കട്ടെ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അറമുറാഹിമീൻ അറബ് ഇത്തരം ബലാ മുസീബത്തുകളെ തൊട്ട് നമ്മളെല്ലാവരും കാക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള